ഹലോ ഡോക്ടർ നിയാസ് ആണ്. അഫ്സൽ സർ ആണ്. ഡോപ്പ നീറ്റ് സ്കൂളാണ്. ഡോപ്പ നീറ്റ് സ്കൂളിലെ തൊട്ടടുത്തുള്ള ടർഫിലേക്ക് വന്നായിരുന്നു ആക്ച്വലി അല്ലേ. അപ്പോഴാണ് ഞങ്ങൾ ഒന്ന് ആലോചിച്ചത്, ഇന്ന് 19th ആണ് ഡേറ്റ് വരുന്നത്, June 19th. അപ്പോൾ June 22nd നമ്മുടെ നീറ്റ് സ്കൂളിൻ്റെ ഫൈനൽ ബാച്ചിലേക്കുള്ള, ആക്ച്വലി നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ഒരു ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഫോർത്ത് ബാച്ച്, ഡയമണ്ട് ഫോർത്ത് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൻ്റെ മാസ് ഇന്റർവ്യൂ അല്ലേ. 22nd കോഴിക്കോട് ജൂബിലി ഹാളിൽ വെച്ച് 100 സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലാസ്റ്റ് ബാച്ചിലേക്ക് ആയതുകൊണ്ട് എക്സലന്റ് ആയ ഒരു സ്റ്റുഡന്റിനെ നമ്മൾ ഫ്രീ ആയിട്ട് പൂർണ്ണമായും സൗജന്യമായിട്ട് അല്ലേ സ്ക്രീനിങ് ചെയ്തോടുകൂടി തന്നെ അന്ന് അവിടെ നടത്താൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നീറ്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം, കുറേ പേര് എൻക്വയർ ചെയ്യുമ്പോൾ നീറ്റ് ആണ് ടാർഗറ്റ് ചെയ്തത്, +1 +2 പഠിച്ച് കഴിഞ്ഞ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ പോരേ എന്ന് ചോദിക്കും. ആക്ച്വലി അത് മതി, പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര മത്സരിയാണ്, എല്ലാവരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാനൊക്കെ കാത്തിരിക്കുമ്പോഴേക്ക് അപ്പോഴേക്ക് ഇതൊക്കെ അല്ലേ. ഇത് എവിടെയും നടക്കുന്നല്ലോ. അപ്പൊ അഫ്സൽ സാറിന്റെ തന്നെ റിലേറ്റീവ്, കസിൻസ്, എന്റെ നീസ് എല്ലാവരും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈ കോമ്പറ്റീഷനെ കണ്ടോണ്ട്, ഒരു തവണ റിപ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ റീട്രൈ വരിക, ബോർഡർ ലൈൻ വെച്ച് പോകുമ്പോൾ റീട്രൈ വരുന്ന സിറ്റുവേഷൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്യ സംസ്ഥാനങ്ങളിലൊക്കെ 7ഉം 8ഉം 9ഉം ക്ലാസ്സിന്നേ നീറ്റിന് ജയിക്കു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം +2 കൂടെ 720 വാങ്ങിച്ച സ്റ്റുഡൻസ് അടക്കാനുള്ളതാണ്. അപ്പൊ ഈ അപ്പൊ നീറ്റ് ആണ് അല്ലെങ്കിൽ ഡോക്ടർ ആവാനാണ് നിങ്ങൾ എയിമെങ്കിൽ നിങ്ങളുടെ +2 കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഈ +1 +2 കൂടെ തന്നെ നമ്മൾ നീറ്റിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ അഗ്രസീവായിട്ട് നന്നായിട്ട് അങ്ങനെ കിട്ടണമെന്ന് ഒരു പ്രതീക്ഷയുള്ള ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും അല്ലെ +1 +2 കൂടെ തന്നെ പിന്നെ റിപ്പീറ്റിംഗ് അടിസ്ഥാനത്തിൽ തന്നെ, അടിസ്ഥാനത്തിൽ റിപ്പീറ്റിംഗ് അടിസ്ഥാനത്തിൽ തന്നെ പഠിച്ചാലാണ് ഈസി ആയിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ആഗ്രഹം, കേരളത്തിൽ എവിടെയെങ്കിലും ഇതേപോലെ ടാർഗറ്റ് ചെയ്ത സ്റ്റുഡൻസ്, അത് എക്കണോമിക് സ്റ്റാറ്റസിന്റെ ബുദ്ധിമുട്ട് കാരണം പഠിക്കാൻ പറ്റുമോ എന്ന്, കാരണം എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈ എക്സ്പെൻസ് എന്നുള്ളതാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നല്ല ഞാൻ നോക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടി സാധാരണ സ്കൂളിൽ പോവാണ്, ട്യൂഷന് പോവാണ്, അവരുടെ ക്രാഷ് കോഴ്സിന് പോവാണ്, ഭയങ്കര പിന്നെ റിപ്പീറ്റിംഗിന് പോവാണ്, ട്രാവൽ, ബാക്കി കാര്യങ്ങൾ, ഒരു 2 വർഷത്തെ പഠനം എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ഈവൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, +1 +2 പഠനത്തിന്റെ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നതിന് അത്ര തന്നെ ചെലവ് വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ രൂപത്തിലുള്ള, അപ്പൊ നമ്മുടെ ആഗ്രഹം നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ആഗ്രഹമുള്ള ഒരു പാരന്റിന് സ്റ്റുഡൻസിന് ഈ കോമ്പിനേഷൻ നമ്മൾ കിട്ടുക എന്നുള്ളതാണ്. അതും എക്സ്പെൻസ് ആലോചിച്ചിരിക്കുന്ന ഒരു ഫാമിലി, അത് കാരണം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു ഫാമിലീൻ്റെ കുട്ടിയെ നമ്മളെടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോൻ്റെ ഉദ്ദേശം. എക്സ്പെൻസ് മാത്രമല്ല, ആ സമയത്തിരിക്കുന്ന മാനസിക സംഘർഷം, റിപ്പീറ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണ് എക്സാം ഹാളിലേക്ക് പോകുന്നത് എന്ന് അനുഭവസ്ഥരോടൊന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഡെഫിനറ്റ്ലി 10ാം ക്ലാസ് കഴിഞ്ഞ പാരൻസിനെയും സ്റ്റുഡൻസിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ നോക്കുന്ന സമയത്ത് അവർ +1 +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിലിരുന്ന് പഠിക്കുക മാത്രമല്ല, ഇതേപോലെ റിലാക്സ് ചെയ്തുകൊണ്ട് കളിച്ചുകൊണ്ട് ഒരു സ്കൂൾ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ പോകേണ്ട ഒരു സിസ്റ്റമാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ജയിൽ സിറ്റുവേഷൻ അല്ല അവർക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയർ നമ്മൾ കൊടുത്തുകൊണ്ട് നീറ്റിൻ്റെ പ്രിപ്പയർ ചെയ്യുക, അതും അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി ചെയ്യിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് വെച്ച് തന്നെ നിങ്ങളുടെ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ, ചിലപ്പോൾ ഒരു നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ഈ വർഷത്തെ നീറ്റ് നേടിയ കുട്ടികളെ പാരൻസൊക്കെ ആയിരിക്കും, അവർക്ക് വേറെ ആൾക്ക് ഡോപ്പിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം, ഇങ്ങനെ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യണം. ഞങ്ങളോട് 22ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഒരു പാരൻ്റോ കുട്ടിയോ ഇങ്ങനെ ഒരു ആഗ്രഹം നമ്മളോട് പറയേണ്ടി വരരുത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് നിന്നുള്ള നിങ്ങൾക്കുള്ള ലാസ്റ്റ് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ 22nd കേട്ടോ ജൂബിലി ഹാളിൽ നിന്നാണ്, കോഴിക്കോട് ജൂബിലി ഹാളിൽ വെച്ചിട്ട് നമ്മുടെ ഫുൾ ടീം അവിടെ ഉണ്ടാവും അല്ലേ. നമുക്ക് നേരിട്ട് ഇന്ററാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ട് നിൽക്കാം, മാത്രമല്ല ഒരു കുട്ടിക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് പൂർണ്ണമായിട്ടും സൗജന്യം. അത് നമുക്ക് ആക്ച്വലി സ്പോൺസർ ചെയ്തുകൊണ്ടുള്ള ഒരു ഇവൻ്റാണ് ആ ഒരു കാര്യം, ആ ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു പേഴ്സൺ നമുക്ക് സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് സന്തോഷവാർത്ത. പിന്നെ സൗജന്യം എന്ന് പറയുമ്പോഴും ഭാഗികമായിട്ടുള്ള സ്കോളർഷിപ്പ് നമ്മൾ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ ചേർക്കുകയാണ്. ഓക്കെ, അപ്പം എല്ലാവരെയും നമുക്ക് 22nd ഈ ആഗ്രഹമുള്ള ആളുകളെ, ഈ ഒരു ടാർഗറ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ 22nd കാലിക്കറ്റ് ജൂബിലി ഹാൾ വെച്ച് കാണാം. താങ്ക് യു. ഓക്കെ, ബൈ.